സാധാരണയായി ഇന്നും നിരവധി ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പൂർവികരുടെയോ ഒരു സമൂഹത്തിന്റെയോ പാപം വ്യക്തികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. ദൈവത്തിന് മുൻപിൽ ആ വ്യക്തിപരത മായാതെ കിടക്കുകയും ചെയ്യും. അതേസമയം നാം എല്ലാം ചേർന്ന് ഒരു ജൈവിക ഐക്യവും സാധ്യമാകുന്നുണ്ട്, ഓർഗാനിക് യൂണിറ്റി. അതിനാൽ തന്നെ ഒരാളുടെ ദുഷ്ടത മറ്റുള്ളവരെയും അപകടത്തിലാക്കും. എങ്കിലും അടിസ്ഥാനപരമായി ഓരോരുത്തരുടെയും സ്വതന്ത്രമായ പ്രവൃത്തികളുടെ ധാർമ്മിക ഉത്തരവാദിത്വം അവരവർക്ക് തന്നെയാണ്. എന്നാൽ വേറൊരു കാര്യം കൂടി പരിഗണിച്ചാൽ ഏതൊരാളുടെയും വീഴ്ച കണക്കിലെടുക്കുമ്പോൾ അവഗണന കൊണ്ടും പ്രോത്സാഹനം കൊണ്ടും ദുർമാതൃക കൊണ്ടും നാം ആ പാപത്തിന് വളരാൻ അവന് ചുറ്റും ഒരുക്കിയ വിളനിലം കൂടി കാണാതെ പോകരുത്. തങ്ങളുടെ ദേശത്തിന് വന്നതും വരാനിരിക്കുന്നതുമായ ഇത്ര വലിയ അനർത്ഥങ്ങൾ തങ്ങളുടെ തലമുറയുടെ മാത്രം പാപങ്ങളായിരിക്കില്ല, പൂർവികരുടേത് കൂടി ചേർന്നിട്ടാകാം എന്ന് യഹൂദർ ചിന്തിച്ചെടുത്താണ് എസക്കിയൽ 18 അധ്യായത്തിന്റെ സംവാദത്തിന് ഇന്ന് പ്രസക്തി. ഒരു സംഘബോധം, ശാരീരിക സമൂഹം, കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന ആശയം ആഴത്തിൽ വേരോടിയിരിക്കുന്നതാണ് യഹൂദ വ്യവസ്ഥ. ദൈവം തന്റെ ഉടമ്പടി ചെയ്തത് വ്യക്തികളോട് മാത്രമല്ല തലമുറകളോടുമാണ്, 9:9. അതിനാൽ ഒരു ദേശമെന്ന രീതിയിൽ അവരുടെ കഷ്ടതകൾ പൊതുവായ പാപത്തിൽ നിന്ന് വരുന്നു എന്നൊരു വിചാരമാണ് എസക്കിയൽ ഇന്ന് അഭിമുഖീകരിക്കുന്നത്. തിന്മയുടെ ഫലങ്ങൾ സാമൂഹികമാകാം, എന്നാൽ ഉത്തരവാദിത്വം എന്നും വ്യക്തിപരം തന്നെയാണ്. പാപം വ്യക്തികളിലാണ്, സാമൂഹിക ഘടനകളിലല്ല. പാപകരമായ ഒരു പ്രവണതയിലേക്ക് ചായാമെന്ന് ഓരോരുത്തരും ചിന്തിക്കുന്നിടത്താണ് തിന്മയുടെ ഘടനകളും വ്യവസ്ഥകളും രൂപം കൊള്ളുന്നത്. അതുപോലെ തന്നെ തിന്മയുടെ ഘടനകളെയും വ്യവസ്ഥകളെയും തകർക്കാനും ഓരോരുത്തർ വിചാരിച്ചാൽ മതി. ഇത് എസക്കിയൽ 18:21-28 വരെ വാക്യങ്ങളിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. തിരിച്ചുവരവിനും വീഴ്ചയ്ക്കും റെപ്പൻറ്റൻസ് ആൻഡ് അപ്പോസ്റ്റസിക്കുമുള്ള സാധ്യതകൾ എന്നും തുറന്നു കിടക്കുകയാണ് എന്ന്. ഇന്ന് വീണ് കിടക്കുന്നവനെ എഴുന്നേറ്റ് അടുത്ത നിമിഷം ദൈവത്തിലേക്ക് തിരിയാം. ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നവർക്ക് നാളെ വീഴുകയുമാകാം. എന്തായാലും ദൈവം മനുഷ്യരുടെ നാശം കൊതിച്ചു കാത്തിരിക്കുന്നവനല്ല. നാം അനുദപിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ് അവന്റെ ആകെയുള്ള ചിന്ത. അതിനാൽ ഇന്ന് തന്നെ മനസ്സ് തിരിയുക. ആൾക്കൂട്ടത്തിൽ സ്വന്തം പാപങ്ങൾ പൂഴ്ത്തി വയ്ക്കാൻ നോക്കാതെ. വ്യക്തിപരമായ ഉത്തരവാദിത്വവും പൊതുവായ സാമൂഹിക സാഹചര്യവും തമ്മിലുള്ള സന്തുലനമാണ് ഈ വചനഭാഗം സാധ്യമാക്കുന്നത്. ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോഴും നാം ഇത് കാണുന്നുണ്ട്. മത്തായി 5:20-28 വരെ ചില ധാർമ്മിക പ്രമേയങ്ങൾ എടുത്തിട്ട് അവയെ സംബന്ധിച്ച പാരമ്പര്യ വ്യാഖ്യാനങ്ങളെ ചൂണ്ടിക്കാട്ടി നാഥൻ പറയുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ദൈവം നൽകിയ നിയമങ്ങൾക്ക് പൂർവികർ നൽകിയ വ്യാഖ്യാനങ്ങളെക്കുറിച്ചാണ് ഈ പരാമർശം. എന്നാൽ ഞാൻ പറയുന്നു, അവൻ മാനുഷിക വ്യാഖ്യാനങ്ങളെ അടർത്തി മാറ്റി ആ നിയമങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആദിമ ദൈവഹിതം വെളിവാക്കുകയാണ്. മാനുഷിക വ്യാഖ്യാനങ്ങൾ മാനുഷിക യുക്തിക്കും സൗകര്യത്തിനും ഇണങ്ങുന്നതാണ്. അതിന് ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ എപ്പോഴും കാണും. റാഷണലൈസേഷൻ, അങ്ങനെയുള്ള സൗകര്യപൂർവകമായ മറകളും പുറയാടുകളും എടുത്തെറിഞ്ഞ് നാഥൻ നിയമത്തിന്റെ ഹൃദയത്തിൽ തന്നെ തൊടുകയാണ്. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളിലും. അതിനാൽ പ്രകടവും ഗൗരവവുമെന്ന് നാം കരുതുന്ന പ്രവൃത്തികൾ മാത്രമല്ല അവയ്ക്ക് അടിസ്ഥാനമായ ദുർവിചാരങ്ങൾ പോലും അതിഗൗരവതരമാകുന്നു. അത് കണക്കിലെടുത്ത് വേഗം ദൈവവും മനുഷ്യനുമായി രമ്യതപ്പെട്ടുകൊള്ളാൻ തന്നെയാണ് എന്ന് സുവിശേഷ സന്ദേശം. അല്ലാതെ പിതാക്കന്മാർ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചും കയ്യേൽപ്പിച്ചും തന്നത് എന്ന് പറഞ്ഞ് അമർന്നിരിക്കരുത്. നാഥൻ ആ ഭാരങ്ങളെല്ലാം വിടുവിച്ചു. ആൾക്കൂട്ടത്തിന്റെ ഭാരത്തിൽ നിന്നും വീർപ്പുമുട്ടലിൽ നിന്നും നമ്മെ അടർത്തിയെടുത്ത് അവൻ നമ്മെ വ്യക്തിപരമായി കഴുകുന്നു. എന്നിട്ട് നമ്മയെല്ലാം തിരികെ പ്രതിഷ്ഠിക്കും ഒരു നവജനമായി ഉണരാൻ. ഇങ്ങനെ പറഞ്ഞറിയിക്കാനാവാത്ത ഭാരത്തിൽ അമരുന്ന കൂരിരുട്ടിലിടറുന്നവന്റെ ആത്മതാപമാണ് ഇന്ന് സങ്കീർത്തനം 130. ദേ പ്രൊഫൂന്തിസ് ക്ലാമാവി, ആഴത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. വിശുദ്ധരുടെയും ചിന്തകരുടെയും സാഹിത്യകാരന്മാരുടെയും ആത്മാക്കളെ ആഴത്തിൽ തൊട്ട ഒരു സങ്കീർത്തനം. കാരണം ആത്മാവ് ആഴത്തിൽ അടിഞ്ഞും അടഞ്ഞും പോകാത്തതായി ആരാണുള്ളത്? ഹിലരി, ക്രിസോസ്റ്റം, തിയോഡോറെറ്റ് മുതലായ വിശുദ്ധരായ സഭാപിതാക്കന്മാർ പറയുന്നു, ഈ സങ്കീർത്തനം വീണ്ടെടുപ്പിനെ കാത്തിരിക്കുന്ന ഇസ്രായേലിന്റെ ഒരു സംഘഗാനമാണ്, ദേശീയ പ്രത്യാശയെ വെളിവാക്കുന്നത്. എന്നാൽ ഏത് സംഘത്തിനിടയിലും മഹാസമൂഹത്തിലും ആത്മാവിന് സ്വകാര്യതകളുണ്ടല്ലോ. നാം കണ്ടുവരുന്നതുപോലെ പകലിന് മേൽ ഇരുൾ വീഴുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. ഓരോ ആത്മാവും തന്റെ ഇരുട്ടിന്റെ ആഴമറിഞ്ഞു തന്നെ പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ തന്റെ മാനസാന്തര അനുഭവത്തോടെ ഇത് ചേർത്ത് വായിച്ചു. കുത്തഴിഞ്ഞ ജീവിത വഴിയിൽ ജയിലിലായപ്പോൾ പ്രശസ്ത ഗ്രന്ഥകാരൻ ഓസ്കാർ വൈൽഡ് ഒരു തടവറ വിചാരം കുറിച്ചു. ജീവിതത്തിന്റെ വീണ്ടും വിചാരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിന് ഈ സങ്കീർത്തനത്തിൽ നിന്നും ഒപ്പിയെടുത്ത പേരായിരുന്നു ദ പ്രൊഫൂന്തിസ്. അതിൽ അദ്ദേഹം ജർമ്മൻ കവിയായ ഗോയിത്തയുടെ വാക്കുകൾ കുറിച്ചു. കണ്ണുനീരിന്റെ അപ്പം ഭുജിക്കാതെ, രാത്രിയിൽ ഉറക്കമണയാതെ, പകലിനായി ഏങ്ങിക്കരയാത്ത ഒരാളും നിന്നെ അറിഞ്ഞിട്ടില്ല, നാഥ നിന്നെ അറിഞ്ഞിട്ടില്ല. സുഖലോലുപതകളിൽ മുഴുകി
ഉണങ്ങി ശുഷ്കിച്ച് തകരുന്ന നമ്മുടെ ജീവിത വഴികളെക്കുറിച്ച് പ്രശസ്ത ഫ്രഞ്ച് കവി ചാൾസ് ബോട്ടലിയ എഴുതി തിന്മയുടെ പൂക്കൾ എന്ന അദ്ദേഹത്തിൻ്റെ കൃതി. അതിലുമുണ്ട് ദേ പ്രൊഫൂന്തിസ് എന്നൊരു കാവ്യം. അതിൻ്റെ അവസാനം ഇങ്ങനെ പറയപ്പെടുന്നു: ഈ നിസ്സാര ജീവികളോട് എനിക്ക് വല്ലാത്തൊരു അസൂയയാണ്. അവ എത്ര സുഖമായി ഉറങ്ങുന്നു രാവെത്തുമ്പോൾ. എൻ്റെയോ ജീവിത ചരട് മെല്ലെ മെല്ലെ മാത്രം അകലുന്നു. സുന്ദരവും ഊർജ്ജസ്വലവുമാകേണ്ട പകലുകൾ ഉറങ്ങിയും രാത്രികൾ വിഷാദത്തിൽ ഉറക്കമില്ലാതെയും തീർക്കുന്ന ഒരു തലമുറയായി നാം വളരുകയാണല്ലോ. പകലന്മേൽ വീഴുന്ന ഇരുൾ നമ്മുടെ ജീവിതത്തിന് മേൽ തന്നെയാണ് പലപ്പോഴും വീഴുന്നത്. നമ്മുടെ തലച്ചോർ വാരി തിന്നുകൊണ്ട് തൃപ്തി അടയുന്ന മായിക ലോകം നമുക്ക് ചുറ്റും. നവയുഗ ആസക്തികളും അടിമത്തങ്ങളും തിരിച്ചു വരാൻ ഇനിയും വൈകിയിട്ടില്ല. സമ്പന്നമായ ദൈവകാരുണ്യത്തെക്കുറിച്ച് ഇന്ന് സങ്കീർത്തനം പറയുകയാണ്, റിച്ച് മേഴ്സി. ചിലർ പറയാറുണ്ട് ഇത് പൗലോസിന്റെ സങ്കീർത്തനം പോലെയാണെന്ന്. പാപം പെരുകിയെടുത്ത് കൃപ അതിനുമേലെ പെരുകിയെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച പൗലോസ് സമ്പന്നനായ ദൈവത്തിന്റെ കാരുണ്യശീലത്തെക്കുറിച്ച് അവൻ നമ്മെ പഠിപ്പിച്ചു. എഫേസ്യർ 1:7, 2, 4, 7 അവൻ നമ്മെ ഇരുട്ടിൽ നിന്നും തന്റെ പ്രിയപുത്രന്റെ സവിധത്തിലേക്ക് ആനയിച്ചു. രക്ഷയും പാപമോചനവും അവന്റെ പക്കലാണ്. കൊളോസ്യർ 1:13-14